പൈസയില്ലാതെ വീട്ടിൽ ഒരു മാസം നിന്നപ്പോ തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അവളെ ആശുപത്രിയിൽ അയച്ച വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. അവരെ എപ്പോഴാണ് വിട്ടത്? അതും വിട്ടതല്ല അത്രേ, സുഖമായിന്നും പറഞ്ഞ് അവളെ ഇറങ്ങി പോകുന്നതാ. അവളെ അമ്മിക്കലെടുത്ത് തന്റെ തലയിട്ടിരുന്നെങ്കിൽ ഈ കഞ്ഞി ഞങ്ങൾക്ക് തന്നെ 16 ലിറ്റർ കുടിക്കായിരുന്നു. അതെ, എന്നിട്ട് അമ്മിക്കുട്ടി കിട്ടിയോ? അത് ഞാൻ മുങ്ങി എടുത്തടാ, ഭാഗ്യത്തിന് അത് പൊട്ടിയില്ല. വേദച്ചാലും കൊയ്താലും പോരാ, തിന്നാന് യോഗം വേണം. നീ ഉറങ്ങിയോടി. അയ്യോ, എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്ത് നിനക്ക് പെട്ടെന്ന് വയസ്സായല്ലോടി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആവശ്യത്തിലധികം സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. ഒരു രണ്ടു തലമുറയ്ക്ക് തിന്നാനുള്ള നെല്ല് ഏത് നേരത്ത് നോക്കിയാലും നമ്മുടെ പത്തായത്തിലുണ്ട് താനും. ഇനിയെങ്കിലും മക്കളെ അവരവരുടെ ഇഷ്ടത്തിന് വിട്ട് ജീവിക്കാൻ അനുവദിച്ചുകൂടെ എന്ന് വെച്ചാൽ അവരോരോരുത്തരും അവരവർക്ക് തോന്നുന്ന ഓരോ പെണ്ണിനെയും കെട്ടിക്കൊണ്ടു വന്ന് കാരണവന്മാരും ഞാനും കൂടെ ഉണ്ടാക്കി വെച്ച സൽപ്പേര് ഇല്ലാതാക്കണം. അതല്ലേ നിനക്ക് വേണ്ടത്? സൽപ്പേര്? ആ സൽപ്പേരായ എന്റെ രണ്ടു കാലിലും നീരായിട്ട് കിടക്കുന്നത് കണ്ടോ? നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്നിയിൽ എനിക്കൊരു കൈസഹായത്തിന് ഒരാളെ എത്താ, അല്ലെങ്കിൽ ഒരു ഇത്തിരി സ്നേഹിക്കാൻ ഒരു മരുമോളെത്താ. ഇത് രണ്ടിനും കഴിയില്ലെങ്കിൽ നിങ്ങളെ ഒരു തന്തയായിട്ടും മക്കളെന്ന് പറയുന്ന കോന്തമാരെ മക്കളായിട്ടും കണ്ടിട്ട് എനിക്ക് എന്താ കാര്യം? എന്നെ ധിക്കരിക്കുന്നത് നിനക്കൊരു ശീലമാ, അത് ഞാൻ കാര്യമാക്കാറില്ല. എന്നാ നിന്റെ വാക്കും കേട്ടോണ്ട് മക്കളാരെങ്കിലും കിടന്ന് തുള്ളിയാലേ, മക്കളാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഇതൊരു തരം മാടമ്പിത്തര. ഇത് ഒഴിവാക്കുന്നത് ആ വയസ്സുകാലത്ത് ബുദ്ധി. പണ്ടത്തെ കാലത്തെ കൊല്ലത്തിൽ ഒരിക്കലും ആൾക്കാർക്ക് വയസ്സ് കൂടുന്നത്, ഇപ്പൊ ഒരൊറ്റ ആഴ്ച കൊണ്ടാ ഓരോരുത്തർ കിളവന്മാരാകുന്നത്. ഈ മനുഷ്യന്റെ മനസ്സൊന്നും മാറുന്നില്ലല്ലോ ഭഗവതി. മനുഷ്യനായാലേ കുറച്ച് മര്യാദയൊക്കെ വേണം. അമ്മാവനാണെന്ന് വെച്ച് ചെറ്റത്തരം കാണിക്കരുത്. രണ്ടു ദിവസമായില്ലേ എനിക്ക് വന്നൊരു കവർ പോസ്റ്റ്മാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട്, അത് നിങ്ങൾ എനിക്ക് തന്നോ? എന്തായാലും എപ്പോ മിനിയാന്ന് ചന്തക്കാരി വിലാസിനുടെ വീട്ടിൽ വെച്ച് അമ്മാവനെ കണ്ടപ്പം കത്ത് കയ്യോട് അമ്മാവനെ ഏൽപ്പിച്ചു എന്നുള്ള പോസ്റ്റ്മാൻ കാതർകൂട്ടി എന്നോട് പറഞ്ഞത്. അമ്മാവൻ എന്തിനാ ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ പോയത്? ആ വിലാസിനിക്കേ കുറച്ച് ഇഞ്ചി വേണമെന്ന് പറഞ്ഞു, അത് സംസാരിക്കാനാ ഞാൻ അവിടെ പോയത്. ഇഞ്ചിക്കച്ചവടം നിർത്തി കാര്യം പറ. പൊള്ളാച്ചിയിൽ നിന്ന് എനിക്ക് വന്നൊരു രജിസ്റ്റർ പരിചയത്തിന്റെ പേരിൽ അമ്മാവൻ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാണ് ആ കാതർകൂട്ടി എന്നോട് പറഞ്ഞത്. അത് എവിടെയെന്നാ ചോദിച്ചത്? ഓ, അത് നേരാ, അത് ഞാൻ എന്റെ ട്രൗസറിന്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓ, അതെനിക്ക് വന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡറാ. പൊള്ളാച്ചിയിലെ PKT പാഴ്സൽ കമ്പനിയിലെ മാനേജിംഗ് ട്രെയിനി ആയിട്ട് എന്നെ വിളിച്ചിരിക്കുക. ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞിട്ട് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത്. ആ ട്രൗസർ എവിടെ അമ്മാവ? ആ സാധാരണ എന്റെ കീശ കാണും. ട്രൗസർ എവിടെ? ആ ട്രൗസറാ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് ശരിയായി കിട്ടാൻ ഞാൻ എവിടെയൊക്കെ അലഞ്ഞതാ. ഏത് പോക്കറ്റിലാ? ഇവിടെ കാണാം. വരട്ടെ വരട്ടെ, തുറക്കുന്നതിന് മുമ്പ് അത് വെയിലത്ത് വെച്ചും ചൂടാക്കി. ഇത് ചൂടാക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സ്ഥലം തണുപ്പിക്കാനുണ്ട്. കേട്ടിടത്തോളം വെച്ച് ഇതാകപ്പാടെ ഒരു നനഞ്ഞ പണിയാണല്ലോടാ. നിന്റെ കയ്യിലുള്ള പഠിത്തം വെച്ച് ഇതിലും വലുതൊന്നും കിട്ടൂലേ? ഇപ്പോ മാനേജ്മെന്റ് ട്രെയിനിയാ, പിന്നീട് മാനേജർ ആകാം. ആ നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അന്തസ്സുള്ള പണിയാണോടാ മച്ചമ്പി? ആവശ്യത്തിന് അന്തസ്സൊക്കെ ഉണ്ട്. PKT എന്നൊക്കെ പറയുമ്പോ തന്നെ ഒരു വെട്ടിപൊട്ടണ പോലെ എന്ന് പറയുമ്പോൾ അതിൽ ശബ്ദമുണ്ട്. ഇത്രയും ദൂരത്തേക്ക് പോകുന്നതിലേ എനിക്കൊരു മനപ്രയാസമുള്ളൂ. വായിക്കാൻ അറിയാൻ മേലാതെ മച്ചമ്പി എന്തിനാ കടലാസ് പിടിച്ചോണ്ടിരിക്കുന്നത്? അത് ഇവന് കൊടുക്ക്. ഈ വീട്ടില് 4 അക്ഷരം പഠിച്ചെന്ന് പറയാൻ ഇവൻ മാത്രമല്ലേ ഉള്ളൂ. ഈ തറവാടിന്റെ പേര് പുറത്തൊക്കെ ഒന്ന് അറിയട്ടെ. എന്താ ഇവൻ പോണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. ഏട്ടന്മാർ രണ്ടാളും എന്നെ കൊണ്ട് ഒരു കാശും ചെലവാക്കിയിട്ടില്ല. അതേസമയം ഇഷ്ടം പോലെ സമ്പാദിച്ചു വന്നിട്ടുണ്ട്. നിന്നെ പഠിപ്പിക്കാൻ ചെലവാക്കി എന്റെ പലിശയെങ്കിലും എന്റെ ഈ വരണ്ടേ? PKT എങ്കിൽ PKT, ഒരു 4 കാശ് കൊണ്ടുവാ.
ஏண்டா திருட்டு மூண்டா சாவறதுக்கு உனக்கு வேற இடம் கிடைக்கல என்னடா திருட்டுன்னு முழிக்கிற ஆளை பார்த்தா தடி மாடு மாதிரி இருக்கிற கேக்குறல பதில் சொல்டா தற்கொலை பண்ணி என் வண்டி தானே கிடைச்சது என்ன என்னாச்சு டயர் ஏறி இருந்தா இந்நேரம் இவன் சட்னியா இருப்பான் அப்புறம் நான் ஜெயிலுக்கு போயிருப்பேன் ஒருத்த தற்கொலை பண்ணா ஏதாவது காரணம் இருக்கும் என்னன்னு கேப்போமே ஏன் தம்பி நீ யாரு எங்க இருந்து வர்ற ஞான ஹரிகிருஷ்ணன் ஈ லோரியட கம்பெனில மேனேஜர் ஆயிட்டு ஜாயின் செய்ய வந்ததா கேட்டியாப்பா அடிக்கிறதுக்கு முன்னாடி காரணத்தை கேட்டுக்கணும் இந்த ஆள் உன் கம்பெனிக்கு புது மேனேஜர் ஐயோ வணக்கம் சார் வணக்கம் ஆ பரஞ்சோளு நான் மலையாளம் மறந்துட்டல மலையாளியா ஐயோ வெளுப்பினும் வந்தப்ப முறியிட்டில்ல ഞങ്ങളുടെ കമ്പനിയുടെ ലോറി കിടക്കുന്ന കണ്ടപ്പോ വന്ന് നോക്കി ഡ്രൈവർ അകത്തും ക്ലീനർ മുകളിലും ഉറങ്ങുന്നത് കണ്ടു ഉണരുമ്പോ ഇതിൽ തന്നെ കയറി ഓഫീസ് ചെല്ലാലോ എന്ന് വിചാരിച്ച അതിന് അടിയിൽ കയറി കിടന്നത് അയ്യോ വേണ്ട ജീവൻ തിരിച്ചു കിട്ടിയില്ല അണ്ണാച്ചി അത് മതി രണ്ടാം ജന്മാണെന്ന് കരുതിയാ മതി ചായ കുടിക്കേ ഒന്ന് ചൂടാവട്ടെ കാണാൻ ഇത്തിരി ഭംഗിയും ചുവപ്പൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് എന്തിനാ ലോറിയുടെ അടിയിൽ കിടന്ന് ജീവിതം കളയുന്നത് നാട് വിട്ടു പോന്ന ഞാൻ കുട്ടനായർ ചങ്ങനാശ്ശേരിക്കാരനാ ഇത്തിരി സംഗീതക്കമ്മ ഉണ്ടായിരുന്നു തകില് വിട്ടു എന്റെ 17-ാമത്തെ വയസ്സില് ഇവിടെ ഒരു അമ്പലത്തിൽ കച്ചേരിക്ക് വന്നതിന് ശേഷം പിന്നെ തിരിച്ചു പോയിട്ടില്ല ഇവിടെ അങ്ങോട്ട് കൂടി സംഗീതാവുമ്പോ ഇത്തിരി ശൃംഗാരൊക്കെ ഉണ്ടാവുമോ ആ ശൃംഗാരത്തിന്റെ കലാശക്കൊട്ടാണ് സ്ത്രീ രൂപത്തിൽ അവിടെ നിന്നത് രാവിലെ ഒരു കുളി നിർബന്ധമാണെങ്കിൽ അടുത്ത് പൈപ്പുണ്ട് ഇനിയിപ്പോ എന്തിനാ ഒരു മുറി എടുക്കണേ ഇവിടത്തെ വെള്ളത്തിൽ സോപ്പും പതയുന്നില്ലല്ലോ മോളെ വടക്ക് ഭാഗത്ത് ഒഴിച്ചിട്ടിരിക്കുന്ന മുറി വാടകയ്ക്ക് വരുമെന്ന് അവൻ ചോദിച്ചു ഞാൻ എന്താ പറയാ അത് വാടകയ്ക്ക് വേണോന്ന് അച്ഛൻ തന്നെയല്ലേ അങ്ങോട്ട് ചോദിച്ചത് പിന്നെ എന്തിനാ എന്റെ ഒരു സമ്മതം അല്ല അത് എനിക്ക് ഇവിടുത്തെ സ്വാമി ഒന്ന് കാണാം ഏരിയ മാനേജർ സ്വാമി ഞാൻ താ എന്താ ഏരിയ മാനേജർ സ്വാമി ഇന്ന് ഏരിയ എല്ലാമേ എൻ കയ്യിലേതാ ഗുഡ് മോർണിംഗ് സാർ ഞാൻ ഹരികൃഷ്ണൻ പുതിയ മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് പോസ്റ്റിംഗ് വരുന്ന ഞാൻ ഇന്ന് ഊർവളം കൂടെ തന്നെ വന്നത് മരിച്ചതാര് അതെന്റെ വളരെ അടുത്തൊരു ബന്ധുവല്ലേ സ്വാമി ജോയിൻ ചെയ്യേണ്ട ദിവസം ആയതുകൊണ്ടേ അനുഗ്രഹം നിന്ന് വിട്ടതാ മാണിക്കം സത്ത് പോണത് എന്നെ സ്വാമി ഉങ്ങൾക്ക് തരിയാതാ നമ്മ രാമനാഥപുരത്ത് എം പി ഇല്ല അവരുടെ അപ്പ തന്നെ സെത്തു പോണവര് അവർക്ക് സ്വന്തം ഊരേ ഇതാണങ്ങ അപ്പറിയാ രാമനാഥപുരം എം പി ഉനക്ക് യാര് തമ്പി പിന്നെ അവർക്ക് വലങ്കയെ ഞാനല്ലേ സ്വാമി അപ്പടിയാ അത് കയ്യെ കൊച്ചിട്ട് പിടിക്കും